എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ തേർഡ് ചാപ്റ്റർ ആയ കെമിക്കൽ ചേഞ്ചസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, കെമിക്കൽ ചേഞ്ചസ് അതായത് രാസമാറ്റങ്ങൾ. നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള ചേഞ്ചസ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ കുറേ ചേഞ്ചസ് തന്നിട്ടുണ്ട്. വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ, ജലം നീരാവിയാകുന്നു. ബേണിങ് ഓഫ് വുഡ്, വിറക് കത്തുന്നു. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുന്നു. മെൽറ്റിംഗ് ഓഫ് ആക്സ്, മെഴുക് ഉരുകുന്നു. എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്, പടക്കം പൊട്ടുന്നു. കട്ടിംഗ് ഓഫ് വുഡ്, വിറക് വെട്ടുന്നു. അങ്ങനെ കുറേ ചേഞ്ചസ് തന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റും ഇത് മാത്രമല്ല, ഒത്തിരി ചേഞ്ചസുകൾ നടക്കുന്നുണ്ട്. ഈ ചേഞ്ചസുകളെ നമുക്ക് രണ്ട് രീതിയിലോട്ട് തിരിക്കാം, ഫിസിക്കൽ ചേഞ്ചസ് എന്നും കെമിക്കൽ ചേഞ്ചസ് എന്നും. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ചേഞ്ചസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഫിസിക്കൽ ചേഞ്ചസ്? എന്താണ് ഫിസിക്കൽ ചേഞ്ചസ്? ഒരു വസ്തുവിന് അതിൻ്റെ മോളിക്യൂൾസിലെ അറേഞ്ച്മെന്റ്സിൽ മാത്രം ചേഞ്ച് വരുന്നതാണ് എന്തോന്ന് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അതായത് ആ വസ്തുവിൻ്റെ സൈസിലോ ഷേപ്പിലോ പിന്നെ അതിൻ്റെ സ്റ്റേറ്റ്സിലോ വ്യത്യാസം വരുന്നതാണ് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ടെമ്പററി ചേഞ്ചസ് ആണ്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. വാട്ടർ ബിക്കം വാട്ടർ വേപ്പർ, ജലം നീരാവിയായി മാറുന്നത്. ഈ നീരാവി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ജലത്തിൻ്റെ മോളിക്യൂൾസ് തന്നെയാണ് നീരാവിയിൽ ഉണ്ടാകുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്സ് വ്യത്യാസം വരുന്നു എന്നുള്ളതേ ഉള്ളൂ. സോളിഡ് നേരെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ആ ഒരു ചേഞ്ചസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. നമുക്ക് ഈ വാട്ടർ വേപ്പറിനെ വീണ്ടും എന്തോന്നാക്കി മാറ്റാം? വാട്ടറാക്കി മാറ്റാം. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ഇനി നമുക്ക് വേറെ എന്ന് പറയാം, എന്തോന്നാണ് മെൽറ്റിംഗ് ഓഫ് ആക്സ്. സെയിം അതേ രീതി തന്നെയാണ്, മെൽറ്റിംഗ് ഓഫ് വാക്സ്, അതിൻ്റെ മോളിക്യൂൾസിൽ വ്യത്യാസം വരുന്നില്ല. സോളിഡ് ആയിട്ടിരുന്ന വാക്സ് ലിക്വിഡായിട്ട് മാറുന്നു. നമുക്ക് അതിനെ വീണ്ടും സോളിഡിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ അതിലെ മോളിക്യൂൾസിൽ വ്യത്യാസം വരുന്നില്ല, അതിൻ്റെ ഷേപ്പിലെ ചേഞ്ചസ് വരികയാണ് ചെയ്യുന്നത്. ടെമ്പററി ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് എന്താണ്? കെമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൻ്റെ ചേഞ്ച് ചെയ്ത് പുതിയൊരു വസ്തുവായി മാറുന്നത്, അതായത് അതിൻ്റെ മോളിക്യൂൾസ് മാറി വരുന്നതാണ് എന്തോന്ന് കെമിക്കൽ ചേഞ്ചസ് ഓർ രാസമാറ്റം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ പറയാം. വിറക് കത്തുന്നത്, വിറക് കത്തി നേരെ എന്തോന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? ചാരമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ചാരത്തിനെ നമുക്ക് വീണ്ടും വിറകാക്കി മാറ്റാൻ കഴിയുകയില്ല. അപ്പോൾ അത് വേറൊരു വസ്തുവായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ മോളിക്യൂൾസ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രാസമാറ്റം എന്ന് പറയുന്നത്, അതായത് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ചേഞ്ചാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്താണെന്നും കെമിക്കൽ ചേഞ്ച് എന്താണെന്നും മനസ്സിലായോ? നമുക്കൊന്നുകൂടെ ക്ലിയർ ആയിട്ട് നോക്കാം. ഇൻ ഫിസിക്കൽ ചേഞ്ച് ഒൺലി ദ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് മോളിക്യൂൾസ് വിത്തിൻ ദ സബ്സ്റ്റൻസ് ചേഞ്ചസ്. This is a temporary change, but in the chemical change, on substances gets completely transferred into a new substance. That is a new molecules are formed. This is a permanent change. During physical change, only a change in the arrangements of molecules occurs. Hence, it comes be easily thrown back to its original state. In the case of chemical change, new molecules are formed. ഇപ്പോൾ ഭൗതിക മാറ്റത്തിൽ പദാർത്ഥത്തിൻ്റെ തന്മാത്രാ ക്രമീകരണം വ്യത്യാസപ്പെട്ടാണ് എന്നത്. ഇതൊരു താൽക്കാലിക മാറ്റമാണ്. എന്നാൽ രാസമാറ്റത്തിൽ പദാർത്ഥം പൂർണ്ണമായും പുതിയൊരു പദാർത്ഥമായി മാറുന്നു, അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഇതൊരു സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. എന്താണ് ഭൗതിക മാറ്റത്തിൽ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്. അതിനാൽ ഇതിനെ പഴയ അവസ്ഥയിലേക്ക് എളുപ്പം മാറ്റാൻ കഴിയും. എന്നാൽ രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ രൂപപ്പെടുന്നു, അതിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമുക്കിതൊന്ന് വേർതിരിക്കാവോ, ഫിസിക്കൽ ചേഞ്ചസ് ഏതൊക്കെയാണെന്നും കെമിക്കൽ ചേഞ്ചസ് ഏതൊക്കെയാണെന്നും. വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ ഏതിൽ വരും? ഫിസിക്കൽ ചേഞ്ചസ് ആയിട്ട് വരും. പിന്നെ ഏത് വരാം? ഐസ് ഈസ് മെൽറ്റിംഗ്, അത് ഫിസിക്കൽ ചേഞ്ചസിൽ വരുന്നതാണ്. കട്ടിംഗ് ദ വുഡ്, അത് ഫിസിക്കൽ ചേഞ്ചസിൽ വരുന്നതാണ്. വുഡ് നമുക്ക് കട്ട് ചെയ്ത അതിൻ്റെ ഷേപ്പിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, അതിൻ്റെ സൈസിൽ വ്യത്യാസം വരുന്നതേ ഉള്ളൂ, അതിൻ്റെ മോളിക്യൂൾസിൽ മാറ്റമൊന്നും വരുന്നില്ല. ഏതൊക്കെ പറയാം? ഭൗതിക മാറ്റത്തിന് ജലം നീരാവിയാകുന്നത്, വിറവ് കഷ്ണങ്ങളാക്കുന്നത്, ഐസ് ഉരുകുന്നത് ഒക്കെ നമുക്ക് ഭൗതിക മാറ്റത്തിൽ പറയാം. പിന്നെ പേപ്പർ കട്ട് ചെയ്യുന്നത് അതും പറയാം ഭൗതിക മാറ്റത്തിൽ. ഫിസിക്കൽ ചേഞ്ചസിൽ പേപ്പർ കട്ടിങ്ങും പറയാം.
അടുത്ത കെമിക്കൽ ചേഞ്ചസ് വരുമ്പോഴത്തേക്ക് എന്തുവാണ്? ബേണിംഗ് വുഡ്, റസ്റ്റിംഗ് ദ അയൺ, എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്, മാഗ്നീഷ്യം ബേൺസ് ഇൻ എയർ. വിറക് കത്തുന്നത്, വിറക് കത്തി എന്തോ മാറുന്നു, ചാരമായി മാറുന്നു, മറ്റൊരു പുതിയൊരു പദാർത്ഥം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇരുമ്പ് തുരുമ്പിക്കുന്നത്, അതും അതുപോലെ തന്നെ പടക്കം പൊട്ടുന്നത്, മാഗ്നീഷ്യം വായുവിൽ കത്തുന്നത്, ഇതെല്ലാം രാസമാറ്റത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും എന്താണെന്ന് ക്ലിയർ ആയോ? അടുത്തത് തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. ആഡ് 5 ml ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു എ പീസ് ഓഫ് മാഗ്നീഷ്യം ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. അതായത് തെർമോ കെമിക്കൽ റിയാക്ഷൻസ്, താപ രാസ പ്രവർത്തനങ്ങൾ. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കഷ്ണം മാഗ്നീഷ്യം എടുത്ത് അതിലേക്ക് 5 ml നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കാനാണ്. വാട്ട് ഈസ് ദ ഗ്യാസ് ലിബറേറ്റഡ് ഇൻ ദ റിയാക്ഷൻ? പുറത്തു വരുന്ന വാതകം ഏതായിരിക്കും? ഏതായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. പുറത്തു വരുന്ന വാതകം ഏതായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. നമുക്കിവിടെ ഹൈഡ്രജൻ എന്ന് എഴുതാം. പുറത്തു വരുന്ന വാതകം ഏതായിരിക്കും? ഹൈഡ്രജൻ. ടച്ച് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, വാട്ട് ഡു യു ഫീൽ? ആ ടെസ്റ്റ് ട്യൂബിന്റെ അടിഭാഗം സ്പർശിച്ചു നോക്കാൻ എന്തനുഭവപ്പെടുന്നു? എന്താണ് അനുഭവപ്പെടുക? ഹീറ്റ്, ചൂട് അനുഭവപ്പെടും. ഫീലിംഗ് വാ, ചൂട് അനുഭവപ്പെടും. ഇവിടെ എന്താ എഴുതാം? ഫീലിംഗ് വാ. ഓക്കെ, ടച്ച് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, വാട്ട് ഡു യു ഫീൽ? ഫീലിംഗ് വാ. ടെസ്റ്റ് ട്യൂബിന്റെ അടിഭാഗം സ്പർശിച്ചു നോക്കൂ, എന്താണ് അനുഭവപ്പെടുന്നത്? ചൂട് അനുഭവപ്പെടുന്നു. വൈ ഡസ് ദ ടെസ്റ്റ് ട്യൂബ് ഗെറ്റ് വാ? എന്തുകൊണ്ടാണ് ടെസ്റ്റ് ട്യൂബ് ചൂടാകുന്നത്? എന്തുകൊണ്ടാണ്? ഹീറ്റ് വാസ് ഇവോൾവ്ഡ് എമംഗ് ദ ഫോർമേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. ടെസ്റ്റ് ട്യൂബ് ചൂടാകാൻ എന്താണ് കാരണം? ഉൽപ്പന്നത്തോടൊപ്പം താപം കൂടി ഉണ്ടാകുന്നത് കൊണ്ടാണ്. എന്താണ്? ഹീറ്റ് കൂടെ ഉണ്ടാകുന്നതാണ്. ഇക്വേഷൻ നോക്ക്, ഇതെന്താണ്? മാഗ്നീഷ്യോ ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ പ്രവർത്തിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ ഉണ്ടാകുന്നു? മാഗ്നീഷ്യോ ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ മാഗ്നീഷ്യം ക്ലോറൈഡ്, ഹൈഡ്രജൻ, അതോടൊപ്പം തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മാഗ്നീഷ്യം ക്ലോറൈഡ്, മാഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ പ്രവർത്തിച്ച് മാഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും താപവും കൂടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് ആസ് ഫോളോസ്. ബാലൻസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ എഴുതിയിട്ടുണ്ട്. മാഗ്നീഷ്യം നോക്കാം, നമുക്കിത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ എന്ന്. ഇവിടെ ഒരു മാഗ്നീഷ്യം, ഇവിടെ വന്നിട്ട് ഒരു മാഗ്നീഷ്യം. ഓക്കെ, മാഗ്നീഷ്യം ഈക്വൽ ആണ്. ഹൈഡ്രജൻ ഈ സൈഡിൽ വന്നിട്ട് 2 എണ്ണം, ഇവിടെയും വന്നിട്ട് 2 എണ്ണം, അത് ഈക്വൽ ആണ്. ക്ലോറിൻ ഇവിടെ വന്നിട്ട് 2 എണ്ണം, ഇവിടെയും വന്നിട്ട് 2 എണ്ണം. അപ്പോൾ അത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. മാഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് മാഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ പ്ലസ് ഹീറ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻസിലെ റിയാക്റ്റൻസ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. റിയാക്റ്റൻസ് ഏതൊക്കെയാണ് വരുന്നത്? മാഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡ്. പ്രോഡക്ട്സ് ഏതൊക്കെയാണ് വരുന്നത്? മാഗ്നീഷ്യം ക്ലോറൈഡ് ഹൈഡ്രജൻ പ്ലസ് ഹീറ്റും കൂടെ വരുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് എങ്ങനെ പറയാം, നമുക്ക് അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും. അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? മാഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡും. ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ പറയാം? മാഗ്നീഷ്യം ക്ലോറൈഡ്, ഹീറ്റും, താപവും. ഓക്കെ, ഇത് റിയാക്റ്റൻസ്, ഇത് പ്രോഡക്ട്സ്. ഇതെന്തോന്ന് പറയാം? റിയാക്റ്റൻസ്, പ്രോഡക്ട്സ്. ഇതെന്തോന്നാണ്? അഭികാരകങ്ങൾ. ഉൽപ്പന്നം, നോക്ക് അടുത്തത്. ഫ്ലയറിങ് അപ്പ് എ ഗ്ലോയിങ് ഇൻസെൻസ് സ്റ്റിക്ക്, എരിയുന്ന ചന്ദനത്തിരി ആളിക്കത്തിക്കാം. ടേക്ക് എ ഫ്യൂ ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. Heat the test tube, bring a glowing incense stick to the mouth of the test tube. What do you observe? ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. എന്താണ്? ഒരു ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ഇടുക, ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുക. ഒരു എരിയുന്ന ചന്ദനത്തിരി ഈ ടെസ്റ്റ് ട്യൂബിന്റെ ബായി ഭാഗത്ത് കൊണ്ടുവരിക. എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. എന്ത് സംഭവിക്കും? അത് ചന്ദനത്തിരി ആളിക്കത്തും. എന്തുണ്ടായിരിക്കും?
അവിടെ ഓക്സിജന്റെ അളവ് കൂടുതലായി വരുന്നത് കൊണ്ടാണ് ചന്ദനത്തിരി പാളി കത്തുന്നത്. അപ്പോ വാട്ട് ഡു യു ഒബ്സർവ്, എന്താണ് ദ സ്റ്റിക്ക് ഫ്ലയേഴ്സ് അപ്പ്, സ്റ്റിക്ക് ഫ്ലയേഴ്സ് അപ്പ്. വാട്ട് കുഡ് ബി ദ റീസൺ, റീസൺ എന്തുകൊണ്ടാണ്? മോർ ഓക്സിജൻ ഈസ് പ്രസന്റ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തോ എഴുതാം, മോർ ഓക്സിജൻ ഈസ് പ്രസന്റ് എന്ന് എഴുതാം. വാട്ട് കുഡ് ബി ദ റീസൺ മോർ ഓക്സിജൻ ഈസ് പ്രസന്റ്? എന്തായിരിക്കാം ഇവിടെ എന്തോ എഴുതാം, കൂടുതൽ ഓക്സിജൻ ഉണ്ടാകുന്നു. ഓക്കെ, അടുത്ത ഡസ് ദ റെസിഡ്യൂ ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ഹാവ് ദ കളർ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്? ടെസ്റ്റ് ട്യൂബിൽ അവശേഷിക്കുന്ന വസ്തുവിന് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ നിറമാണോ? ആണോ? നോ. എന്താ? നോ, അല്ല. ക്യാൻ ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് വിത്തൗട്ട് ഹീറ്റിംഗ്? ചൂടാക്കാതെ ഈ പ്രവർത്തനം നടക്കുമോ എന്ന് നോക്കാനാണ്. ചൂടാക്കാതെ ഈ പ്രവർത്തനം നടക്കുമോ? ഇല്ല, ചൂടാക്കാതെ ഈ പ്രവർത്തനം നടക്കുകയില്ല. എന്താണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ അത് വിഘടിച്ച് പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും ഓക്സിജനും ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂടാക്കാതെ എന്തായാലും ഈ റിയാക്ഷൻ നടക്കുകയില്ല. നോ, ബിക്കോസ് ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഒൺലി വെൻ ഹീറ്റഡ് കണ്ടിന്യൂസ്ലി. തുടർച്ചയായിട്ട് ചൂടാക്കിയാൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ. വെൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ഹീറ്റഡ്, ഇറ്റ് ഡീകമ്പോസസ് ടു ഫോം പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ. അപ്പൊ എങ്ങനെ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. പൊട്ടാസ്യം മാഗ്നേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ്, ഓക്സിജൻ. ഓക്സിജൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ചന്ദനത്തിരി ഇതിൻ്റെ വായുഭാഗത്തോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആളി കത്തുന്നത്. പൊട്ടാസ്യം മാഗ്നേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ്, ഓക്സിജൻ. ഇൻ ദിസ് റിയാക്ഷൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസസ് വിത്ത് അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ്. ഈ പ്രവർത്തനത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ച് താപോർജ്ജം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? താപ ഊർജം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്താണ് റിയാക്ഷൻ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസസ് വിത്ത് അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ്. ആഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ടേക്സ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആസ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ഡസ് ദ ടെസ്റ്റ് ട്യൂബ് ബിക്കെയിം ഹോട്ട് ഓർ കോൾഡ്? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഗാഢ ലായനി ടെസ്റ്റ് ട്യൂബിലെടുത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു വെക്കാനാണ് പറയുന്നത്. പ്രവർത്തനം നടക്കുമ്പോൾ ടെസ്റ്റ് ട്യൂബ് ചൂടാവുകയാണോ തണുക്കുകയാണോ ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? ഹോട്ട്, ചൂടാവുകയാണ് ചെയ്യുന്നത് അല്ലേ? സോഡിന്റെ ഗാഢ ലായനിയിലോട്ട് എന്തോന്നാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ചൂടാവുകയാണ് ചെയ്യുന്നത്. വാട്ട് കൈൻഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ദ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? നമ്മളിപ്പോൾ പഠിച്ച ഇതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റിനെ അബ്സോർവ് ചെയ്യുമ്പോഴത്തേക്കാണ് പൊട്ടാസ്യം മാഗ്നേറ്റും മാംഗനീസ് ഡയോക്സൈഡും ഓക്സിജനും ഉണ്ടാകുന്നത്. ഇവിടെ ഹീറ്റ് അബ്സോർവ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്കോ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കണ്ടുവരുന്നു സോഡിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി എന്തോന്ന്, അതായത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അത് എന്തോന്നാണ് ചെയ്യുന്നത്? താപം ആഗിരണം ചെയ്യുന്നതാണോ താപം പുറത്തു വിടുന്നതാണോ? ഹീറ്റ് അബ്സോർബിംഗ് ആണോ ഹീറ്റ് ലിബറേറ്റിംഗ് ആണോ? ഹീറ്റ് ലിബറേറ്റിംഗ് ആണ് അല്ലേ? ഹീറ്റ് ലിബറേറ്റിംഗ് ആണ് താപം പുറത്തു വിടുന്നത്. നമുക്ക് ഇതിൽ കാണാം.
മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേരുമ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡ് ഹൈഡ്രജനും ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഹീറ്റും പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേരുമ്പോഴത്തേക്ക് എന്തുണ്ടാവും, ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സോതെർമിക് റിയാക്ഷൻ എന്നും എൻഡോതെർമിക് റിയാക്ഷൻ എന്നും നമുക്ക് പഠിക്കണം. എന്താണ് ഈ പറഞ്ഞ നമ്മൾ എക്സ്പെരിമെന്റിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ താപമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നു. കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് ഹീറ്റ് ആർ കാൾഡ് എക്സോതെർമിക് റിയാക്ഷൻസ്. ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നത്, പുറത്തേക്ക് വിടുന്ന രാസപ്രവർത്തനങ്ങളെ എന്തെന്ന് പറയും, താപമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയണം താപ ആഗിരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്, ദോസ് വിച്ച് അബ്സോർബ് ഹീറ്റ് ആർ കാൾഡ് എൻഡോതെർമിക് റിയാക്ഷൻസ്. രാസപ്രവർത്തനങ്ങളിൽ താപ ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്തെന്ന് പറയുന്നത്, താപ ആഗിരണ പ്രവർത്തനം എന്ന് പറയുന്നത്. ഹീറ്റിനെ ആഗിരണം ചെയ്യുന്നത്, താപത്തെ ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എൻഡോതെർമിക് റിയാക്ഷൻസ്. താപത്തെ പുറത്തേക്ക് വിടുന്നവയാണ് എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയ? ഇവിടെ താപമോചക രാസപ്രവർത്തനങ്ങൾക്ക് വിറക് കത്തുന്നത് പറയാം, ഹൈഡ്രോക്ലോറിക് ആസിഡും മഗ്നീഷ്യവും തമ്മിലുള്ള പ്രവർത്തനം പറയാം, താപ ആഗിരണ പ്രവർത്തന രാസപ്രവർത്തനങ്ങൾക്ക് അതൊക്കെ പറയാം, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടനമൊക്കെ പറയാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയ ഇത്രയും. അടുത്തത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്, പ്രകാശ രാസപ്രവർത്തനങ്ങൾ. ഫോട്ടോസിന്തസൈസ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സബ്സ്റ്റെയിനിങ് ലൈഫ് ഓൺ എർത്ത്. ഇൻ ദിസ് റിയാക്ഷൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ബൈ അബ്സോർവിങ് ലൈറ്റ്. നോട്ട് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. അതായത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനമാണ് ഇത്, പ്രകാശ സംശ്ലേഷണം. ഈ പ്രവർത്തനത്തിൽ പ്രകാശം ആഗിരണം ചെയ്താണ് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. പ്രകാശത്തെ ആഗിരണം ചെയ്തിട്ടാണ് സസ്യങ്ങൾ എന്തോന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. സസ്യങ്ങളുടെ ഇലകളിൽ വച്ച് ആഹാരം പാകം ചെയ്യുന്ന ആ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രക്രിയയിൽ എന്തോന്നാണ് പ്രകാശത്തെ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ഇക്വേഷൻ വരും, വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് ലൈറ്റ് ഗീവ്സ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ജലവും കാർബൺ ഡയോക്സൈഡും പ്രകാശവും കൂടെ ചേർന്ന് എന്തുണ്ടാകുന്നു, ഗ്ലൂക്കോസും ഉണ്ടാകുന്നു ഓക്സിജനും ഉണ്ടാകുന്നു. ആ രാസപ്രവർത്തനം നമുക്ക് ദാ ഇവിടെ എഴുതിയിട്ടുണ്ട്, 6H2O പ്ലസ് 6CO2 ഗീവ്സ് എന്താണ് പ്ലസ് ലൈറ്റ് ഗീവ്സ് 6H12O6 പ്ലസ് 6O2. പ്രകാശവും പിന്നെന്താണ് ഉണ്ടാകുന്നത്, ഗ്ലൂക്കോസും ഓക്സിജനും ആണ് ഉണ്ടാകുന്നത്. ദ ഗ്ലൂക്കോസ് ദസ് ഫോംഡ് ഈസ് സ്റ്റോർഡ് ബൈ പ്ലാന്റ്സ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. ഇങ്ങനെ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് ആണ് സസ്യങ്ങൾ എന്തോന്നായിട്ട് മാറ്റുന്നത്, അന്നജമായിട്ട് സംഭരിച്ചു വയ്ക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.